ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തോടുള്ള എൽഡിഎഫ് സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി. ജോയി എബ്രഹാം എക്സ് എം പി ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തോടെ എൽ ഡി എഫ് സർക്കാർ കടുത്ത അവഗണനയാണ് കാട്ടുന്നതെന്ന് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത ജോയി എബ്രഹാം എക്സ് എം പി പറഞ്ഞു. ഏറ്റുമാനൂർ പ്രധാന സ്ഥലങ്ങളിലേക്കുള്ള ഒരു ട്രാൻസിസ്റ്റ് പോയിന്റ് കൂടിയായിട്ടും വികസന കാര്യത്തിൽ അവഗണിക്കപ്പെടുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തോമസ് ചാഴികാടൻ വർഷങ്ങൾ പ്രതിനിധീകരിച്ച ഏറ്റുമാനൂർ മണ്ഡലം പുരോഗതിയുടെ പാതയിൽ പിന്നിലാണെന്ന് ആരോപിച്ച് ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിന്റെ വികസനം ഉറപ്പു പറഞ്ഞ് എം എൽ എ പദവിയിലെത്തിയ കെ സുരേഷ് കുറുപ്പ് കഴിഞ്ഞ 10 വർഷക്കാലമായി ഏറ്റുമാനൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുകയും എൽ ഡി എഫ് സർക്കാർ നിലവിൽ അധികാരത്തിലിരുന്നിട്ടും ഏറ്റുമാനൂരിനെ അവഗണിക്കുന്നത് കടുത്ത രാഷ്ട്രീയ വഞ്ചനയാണെന്നും ജോയി എബ്രഹാം പറഞ്ഞു. അതോടൊപ്പം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തയ്യാറെടുക്കാം. പ്രതിപക്ഷ പാർട്ടികളുടെ നിലയിൽ തല ഉയർത്തി നിൽക്കുന്ന ശ്രീ പി ജെ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം ഭാരവാഹികൾ ഏറ്റുമാനൂർ താലൂക്ക് പുനഃസ്ഥാപിക്കുക, ഏറ്റുമാനൂരിൽ മിനി സിവിൽ സ്റ്റേഷൻ പ്രാവർത്തികമാക്കുക, ഏറ്റുമാനൂരിൽ ഫയർ സ്റ്റേഷൻ ആരംഭിക്കുക, ഏറ്റുമാനൂരിലെ ഫ്ലൈഓവർ പ്രാവർത്തികമാക്കുക, ഏറ്റുമാനൂരിലെ റിംഗ് റോഡ് യാഥാർത്ഥ്യമാക്കുക, പുന്നത്തറ കമ്പനിക്കടവ് പാലം പുനർനിർമ്മിക്കുക, അതിരമ്പുഴ ടൗൺ വികസനം നടപ്പിലാക്കുക, അതിരമ്പുഴയിലെ ജലഗതാഗത പാതകൾ വീണ്ടെടുക്കുക, അതിരമ്പുഴ നടക്കൽ പാലം, നീണ്ടൂർ പ്രാലേൽ പാലം, മാന്നാനം പാലം, ഐമനം തോണിക്കടവ് പാലം തുടങ്ങിയ പാലങ്ങൾ പുതുക്കിപ്പണിയുക തുടങ്ങിയ 17 ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഏകദിന ഉപവാസ സമരം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്നത്. ഐക്യ ജനാധിപത്യ മുന്നണി തുടങ്ങി വെച്ച പദ്ധതികളുടെ പൂർത്തീകരണം മാത്രമല്ലാതെ ഈ ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ എത്തിയതിന് ശേഷം ഏറ്റുമാനൂരിനെ പരിപൂർണമായി തെളിഞ്ഞിരിക്കുന്നു. നിയോജകമണ്ഡലം പ്രസിഡന്റ് പി സി പൈലോ, നേതാക്കളായ കെ പി ദേവസ്യ, പ്രിൻസ് ലൂക്കോസ്, മൈക്കൽ ജെയിംസ്, ആൻസ് വർഗീസ് പോൾസൺ, ജെയ്സൺ ജോസഫ്, ടോമി നരിക്കുഴി, ജോസ് അമ്പലക്കളം, സ്റ്റീഫൻ ചാഴികാടൻ, തോമസ് പുതുശ്ശേരി, സെബാസ്റ്റ്യൻ കാശാങ്കട്ടേൽ, ജെ ജോസഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ റോസമ്മ സോണി തുടങ്ങിയവർ ഉപവാസ സമരത്തിന് നേതൃത്വം നൽകി. യു ഡി എഫ് നേതാക്കളടക്കമുള്ളവർ ഉപവാസ സമരത്തിന് അഭിവാദ്യം അർപ്പിക്കുവാൻ വേദിയിലെത്തി. സ്റ്റാർവിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.